ഹലോ ചിങ്കീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കരിമീൻ വാഴയിലേ പൊള്ളിച്ചതുണ്ടാക്കുന്ന എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കരിമീനെല്ലാം ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളം, വെള്ളത്തിന് പകരം നാരങ്ങയിൽ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇതെടുക്കുന്നത് ഈ മസാല. അപ്പോൾ അതാ കണ്ടിട്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വരയ്ക്കകത്തൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഒരു അരമണിക്കൂർ അത് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കരിമീൻ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ കരിമീൻ ഒന്ന് വെന്ത് വന്ന ശേഷമാണ് നമുക്ക് അടുത്ത് വാഴയിലയിൽ വയ്ക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പാൻ ചൂടാക്കി ആ മീൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ നമുക്ക് പച്ചമുളക്, ഇഞ്ചി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്ന സമയത്ത് തന്നെ ഒരല്പം ഉപ്പ് കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള അതേ നമ്മൾ മീൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ ആകുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളി വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി ചേർത്ത് ഇനി നമുക്ക് ആ മിക്സ് നമുക്ക് വാഴയിൽ നന്നായിട്ട് വാട്ടിയ വാഴയിൽ എടുത്ത ശേഷം അതിലേക്ക് വെച്ച് മീൻ വെച്ച ശേഷം നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആ ഫില്ലിങ് വെച്ച ശേഷം വാഴയിൽ നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടാകുമ്പോൾ ഇത് വാഴയില ചുരുങ്ങും. അപ്പോൾ അത് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നല്ലതായിട്ട് ടൈറ്റായിട്ട് നമുക്ക് രണ്ട് വശത്തും ഇങ്ങനെ രണ്ട് മൂന്ന് വശത്തും ഇങ്ങനെ ചെറിയ നാര് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടാകുമ്പോൾ തുറന്നൊന്നും വരാത്ത രീതിയിൽ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടിയിരിക്കി വെച്ച ശേഷം പാനിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ വാഴയിൽ കെട്ടിയത് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കരിമീൻ പൊളിച്ച് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.